ഹലോ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 13/12/2023 നടന്ന 6-ാം ക്ലാസ് അറബിക്ക് ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ സെക്കൻഡ് ടെർമിനൽ എക്സാമിൻ്റെ ചോദ്യപേപ്പർ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ഇതുണ്ട്, അറബിക് അജീവബ് എന്ന പേരിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങളുടെ പഠന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ലഭിക്കും. അറബിക് അജീവബ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുമുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ വെബ്സൈറ്റ് ആയ www.arabicajweb.in അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇവിടെ നമ്മൾ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, 6 പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലെ 1-ാമത്തെ പ്രവർത്തനം നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. പിന്നെ ബാക്കി 5 എണ്ണത്തിൽ 4 എണ്ണം ചെയ്യണം. 6 ചെയ്താലും കുഴപ്പമില്ല. 1-ാമത്തെ പ്രവർത്തനം നഖ്റഉൽ ഫിഖ്റ വ നുജീബു അനിൽ അസ്ഇലത്തി താലിയ, പാരഗ്രാഫ് വായിച്ചിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നായിരുന്നു. എന്താണ് പാരഗ്രാഫ്? ഇബ്നു സീന ആലിമും വ തബീബും മഷ്ഹൂർ. ഇബ്നു സീന ഒരു സയന്റിസ്റ്റും പറയപ്പെട്ട ഒരു തബീബ് ഡോക്ടറുമാണ്. വുലിദ ഫി ഖറിയത്തി അഫ്ഷിന ഖരീബം മിൻ ബുഖാറ, ബുഖാറക്കടുത്തുള്ള അഫ്ഷിനയിലാണ് അദ്ദേഹം, അഫ്ഷിന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഏത് വർഷം? സനത്ത 370 ഹിജിരിയ, 370 ഹിജറ 370. വാലിദുഹു അബ്ദുള്ള, പടപേര് അബ്ദുള്ള. വാലിദത്തുഹു സിതാര, ഉമ്മയുടെ പേര് സിതാര എന്നാണ്. ഹഫിദുൽ ഖുർആൻ ഫി സിന്നിഹിൽ ആഷിർ, 10-ാം വയസ്സിൽ അദ്ദേഹം ഹിഫ്ദ് ഖുർആൻ ഹിഫ്ദാക്കി. സുമ ദറസ ശരിയത്തുൽ ഇസ്ലാമിയ, പിന്നെ അദ്ദേഹം ഇസ്ലാമിക ശരിയത്ത് പഠിച്ചു. വൽ ഫിഖ വൽ ഫൽസഫ, കർമ്മശാസ്ത്രവും ഫൽസഫയും ഫിലോസഫിയും പഠിച്ചു. സാറ ഇബ്നു സീന തബീബൻ ഫി സിത്തിഹി സിന്നിഹി സാമിന ആഷർ, 18 വയസ്സിൽ അദ്ദേഹം തബീബായി മാറി. ലഹു മുഅല്ലഫാതുൻ ഖയ്യിമ, വളരെ വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. മിൻഹ, അവയിൽപ്പെട്ടതാണ് അൽ ഖാനൂന ഫി തിബ്, ഏതാണ് ഖാനൂന ഫി തിബ്, ഒരു പുസ്തകത്തിന്റെ പേരാണ്. കിതാബു ഷിഫ, അതും ഒരു പുസ്തകത്തിന്റെ പേരാണ്. കിതാബുൽ ഫലക്, അതും. ഈ മൂന്നുമാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പ്രധാനപ്പെട്ടത്. തൂഫി, അദ്ദേഹം മരണപ്പെട്ടു. തൂഫിയ ഇബ്നു സീന, ഇബ്നു സീന മരണപ്പെട്ടു. സനത്ത 428 ഹിജിറ മാസമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ചോദ്യങ്ങൾ എന്താണ്? ഐന ഉലിദ ഇബ്നു സീന, ഇബ്നു സീന എവിടെയാണ് ജനിച്ചത്? ഇത് പറയുന്നുണ്ടല്ലോ അഫ്ഷിന എന്ന്, അപ്പോ അഫ്ഷിനയായിരിക്കും ഉത്തരം. പിന്നെ കിതാബ് ഇബ്നു സീന, ഇബ്നു സീനയുടെ പുസ്തകം കിതാബ് ഷിഫ മുവത്ത ഹയാത്തി റിസാല, ഇതിൽ ഉള്ള ഒരു പുസ്തകം ഇതാണ് അല്ലേ. അപ്പൊ കിതാബ് ഷിഫ ആണ് ഉത്തരം വരിക. പിന്നെ ഏതാണ്? മത്താ തൂഫിയ ഇബ്നു സീന, ഇബ്നു സീന എപ്പോഴാണ് മരണപ്പെട്ടത്? 428 അല്ലേ, അപ്പോ 428 ഇതാണ് ഉത്തരം വരിക. 427 ഓക്കെ. പിന്നെ 2 ചോദ്യം ഉദാഹരണത്തിലുള്ളത് പോലെ ഏതാണ്? അഷറത്ത് ആഷിർ ആണെങ്കിൽ അർബത്ത് എങ്ങനെ വരിക? അറാബിയ എന്നാ വരിക. എങ്ങനെ? അറാബിയ. അതുപോലെ പിന്നെന്താണ്? അസിത്ത 6 അതിൻ്റെത് അസാദിസ്, 6-ാമത്തെ. അൽ അർബ അറാബിയ, അങ്ങനെയാണ് ഉത്തരം വരിക കേട്ടോ. പിന്നെ ഇതിൽ 2-ാമത്തെ പ്രവർത്തനം ഹിവാർ, നഖ്റഉൽ ഹികായ വ നുഇദ്ദുൽ ഹിവാർ, ഈ കഥ വായിച്ചിട്ട് ഹിവാർ തയ്യാറാക്കുക. ജാസിം ദാരിസുൻ ഷാത്തിർ, ജാസിം ഒരു മികച്ച വിദ്യാർത്ഥിയാണ് അല്ലെങ്കിൽ മിടുക്കനായ വിദ്യാർത്ഥിയാണ്. ഫാസഫി ഇംതിഹാനി LSS, LSS പരീക്ഷ അവൻ ജനിച്ചു. ഫാഹിദ ഇലൈഹി വാലിദുഹു ദറാജ, അപ്പൊ അവന്റെ വാപ്പ അവനൊരു സൈക്കിൾ കൊടുത്തു. അയത്ത ജാസിം ഹാദിഹി ദറാജ അലി സ്വദീഖിഹി രാഹുൽ, ജാസിം ഈ സൈക്കിള് തന്റെ കൂട്ടുകാരനായ രാഹുലിന് കൊടുത്തു. ഹുവ വലദുൻ യതീമുൻ മിൻ ഉസ്റത്തിൻ ഫഖീറ, അവനൊരു ദരിദ്ര കുടുംബത്തിൽപ്പെട്ട അനാഥനായ കുട്ടിയാണ്. ഇൻതഷറ ഹാദൽ ഖബറു ഫിൽ വസായിൽ ഇജ്തിമായിയ, സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത പരന്നു. ഫജായിലേഹി മുദവ്വിനുൽ വീദിയോ, അപ്പോൾ ഒരു ബ്ലോഗർ വന്നു അവൻ്റെ അടുത്തേക്ക്. വദാറ ബൈനഹുമാ ഹിവാർ,
അവരുടെ ഇടയിൽ ഒരു ഹിവാറ് നടന്നു. അപ്പൊ മുദവ്വിനൽ വീഡിയോ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ആദ്യം കണ്ട ഉടനെ സബാഹൽ ഗുഡ് മോർണിംഗ് അല്ലെ, അല്ലെങ്കിൽ സബാഹൽ ഖൈർ. അപ്പൊ ജാസിം സബാഹന്നൂർ എന്നൊരു ചോദിക്കുന്ന മുദവ്വിനൽ വീഡിയോ കൈഫ എന്തയാ ജാസിം, ജാസിമെ എങ്ങനെയുണ്ട്, എന്തുണ്ട് വിശേഷം? അപ്പൊ ജാസിമിന്റെ മറുപടി എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാലോ, സൈൻ അൽഹംദുലില്ല അല്ലെ. അപ്പൊ മുദവ്വിനൽ വീഡിയോ ചോദിക്കുന്നു, അയ്യ ദർറാജത്തുക്ക, നിന്റെ സൈക്കിൾ എവിടെ? അപ്പൊ ജാസിം എന്ത് പറയും? അഴത്തൈ തുഹ, ഞാനത് കൊടുത്തു. ലി സ്വദീഖി രാഹുൽ, എന്റെ സ്വദീഖ് രാഹുലിന് ഞാൻ കൊടുത്തു അല്ലെ. അഴത്തൈ തുലി സ്വദീഖി രാഹുൽ. അപ്പൊ മുദവ്വിൽ വീഡിയോ ചോദിക്കുന്നു, മൻ അഴത്താക്ക ഹാദിയിൽ ഹദിയ, ഈ സമ്മാനം ആരാ നിനക്ക് തന്നത്? അപ്പൊ ജാസിമിന്റെ മറുപടി, ഇപ്പയല്ലോ കൊടുത്തത്, വാലിദി, എന്റെ വാലിദ്. വീഡിയോ മുദവ്വിൽ വീഡിയോ ചോദിക്കുന്നു, ലിമ അഴത്തേത് ദർറാജലി സ്വദീഖി ഹാം, എന്തിനാ നീ അവന് കൊടുത്തത്? അപ്പോ ജാസിം പറയുന്നു, ഹുവ ഹക്കു ബിദർറാജ, അവനാണ് സൈക്കിളിന് ഏറ്റവും അർഹൻ. അപ്പോ മുതൽ വീഡിയോ എന്തോ ചോദിച്ചു, ഡാഷ് അലാ ഹാദലി, ഈ പ്രവൃത്തിയെ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? ഹറവക്ക എന്ന വാക്കാണ് അവിടെ എഴുതേണ്ടത്. അപ്പൊ ജാസിം, ഹുവ യതീമും മിൻ ഉസ്റത്തിൻ ഫഖീറ, അവനൊരു ദരിദ്ര കുടുംബത്തെ, അത് ഈ പാരഗ്രാഫിലുള്ളതല്ലേ, ഫഖീറ മിൻ ഉസ്റത്തിൻ ഫഖീറ, അങ്ങനെയാണ് നോക്കിയത്. ജാസിം പറഞ്ഞു, ദറ, അപ്പോ ഹാദിഹി ഹദിയത്തുൻ ലക്, അപ്പോ ബ്ലോഗർ, ഇത് നിനക്കൊരു സമ്മാനമാണ്, അന്ത അഹക്കുബി ഹാദിഹിൽ ഹദിയ, നീയാണ് ഈ സമ്മാനത്തിന് ഏറ്റവും അർഹൻ. അപ്പൊ ജാസിം ഇത് കണ്ടൊരു ദറാജുത്തുൻ ജദീദ, ഹായ് പുതിയ സൈക്കിൾ, ശുക്ര, നന്ദിയുണ്ട്. അപ്പൊ ബ്ലോഗർ അഫ്വൻ എന്ന് പറഞ്ഞ് ഈ ഹിവാർ അവസാനിക്കണം അല്ലെ, അതാണ് ഹിവാർ ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമത്തെ എന്താണ്, അൽ ബയാനാത്തു ഷഫ്സിയ, ബയോഡാറ്റ തയ്യാറാക്കാൻ താഴെ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്, ഒരു പാരഗ്രാഫ്. എന്താണ്, കാന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സാനിൽ ഖുലഫാ റാഷിദീൻ, ഉമർ ബിൻ ഖത്താബ് രണ്ടാമത്തെ ഖലീഫയാണ്. വുലിദ ബി മക്കത്തിൽ മുക്കറമ, മക്കയിൽ ജനിച്ചു. ഇപ്പോ 584 മീലാദിയ. യുലഖൌ ബിൽ ഫാറൂഖ്, അദ്ദേഹം ഫാറൂഖ് എന്ന് വിളിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ വില. വാലിദുഹുൽ ഖത്താബ് ബിൻ നുഫൈൽ, അപ്പാടെ പേര് ഖത്താബ് ബിൻ നുഫൈൽ. വാലിദത്തുഹു ഹന്ദമ ബിൻത ഹാഷിം, ഹന്ദമയാണ് വാലിദത്തിന്റെ പേര്. തവല്ലൽ ഖിലാഫത്ത സനത്ത ഇശ്ശിരി എന്ന സനത്ത ഇസ്നാഷറ ഹിജിരിയ, ഹിജറ 12 വർഷം ഖിലാഫത്ത് ഏറ്റെടുത്തു. വക്കാന കുതുവത്തൻ ഫിൽ അദ്ലി വൽ വസാതത്തിൽ ഐഷ്, എന്താണ് ലളിത ജീവിതത്തിലും നീതിയിലും അദ്ദേഹം ഒരു മാതൃകയായിരുന്നു. തൂഫിയ ഉമർ, ഉമർ മരണപ്പെട്ടു. സനത്ത 644 മീലാദിയ, സനത്ത് സലാസുമിയത്തിൻ വാർബൈം വർബീന മീലാദിയ, ഫിൽ മദീനത്തിൽ മുനവറ, മദീന മുനവറയിൽ അദ്ദേഹം 644 മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ബയോഡാറ്റയിൽ വരേണ്ടത് ഇസ്മുൽ കാമിൽ, അതുകൂടെ കൊടുത്തിട്ടുണ്ട്, ഉമർ ബിൻ ഖത്താബ്. ഇസ്മുൽ വാലിദ്, ഏതാണ് ഇസ്മുൽ വാലിദ്? ഇതിൽ പറയുന്നുണ്ടല്ലോ ഖത്താബ് ബിൻ നുഫൈൽ. ഇസ്മുൽ വാലിദത്തോ ഹന്ദമ ബിൻത് ഹാഷിം, മുഴുവൻ എഴുതണം. താരിഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ്, സനത്ത ഇത്രയും വരും അല്ലേ. പിന്നെ ലഖബ്, വിളിപ്പേര്, അദ്ദേഹത്തിന്റെ വിളിപ്പേര് ലുക്കിബ ഫാറൂഖ് എന്നാണ്. താരിഖുൽ വഫാദ്, മരണം എപ്പോഴാണ്? എന്താ സനത്ത ഇത്രയാണ് വരിക. പിന്നെ മക്കാനുൽ വഫാദ്, മരിച്ച സ്ഥലം അതുപോലെ കൊടുത്തിട്ടുണ്ട്, മദീന മുനവ്വറ. എങ്ങനെയാണ് അത് പൂരിപ്പിക്കേണ്ടത്? നാലാമത്തെ പ്രവർത്തനം ഖത്ത, നഖ്റുൽ ഫിഖ്റ വ നുറത്തിബുൽ ജുമല ഹത്ത തസീറ റദ്ദൻ ലിറിസാല, താഴെയുള്ള സെന്റൻസുകൾ യോജിപ്പിച്ചിട്ട് ഒരു കത്തിന്റെ മറുപടി ആക്കുക. ആർക്കാ കത്ത് അയക്കുന്നത്? ഹസല ഷാമിർ അല ദർറാജത്തിൽ, അല ദർജത്തിൽ ഊല ഫി മുസാബഖത്തിൽ ഖുതുബത്തി വൽ ഇൻഷാദ്. ഷാമിറിന് പ്രസംഗ മത്സരത്തിലും പാട്ടു മത്സരത്തിലും ഒന്നാം സ്ഥാനം കിട്ടി. അർസല ഇലൈഹി വാലിദുഹു മിൻ ഖത്തർ റിസാലത്ത തഹ്നിയ, അവന് ആശംസ കത്തയച്ചു. ആര്? വാപ്പ. അബറൽ ബരീദിൽ ഇലക്ട്രോണി, ഇതിലൂടെ ഇമെയിലിലൂടെ. ഫഅദ ഷാമിർ റദ്ദൻ ലിറിസാല, അതിന് അവനൊരു മറുപടി എഴുതി. ഇപ്പൊ കത്തിന്റെ മോഡല് എഴുതണം അല്ലേ. അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങൾ, അത്തമന്നാലൊക്കെ ഖൈറൻ വാഫിയ, ക്ഷേമം അല്ലെങ്കിൽ ദീർഘായി, നന്മകൾ നേരുന്നു എന്നാണ്. പിന്നെ സൗഹാബുലിൽ തഹ്കീക്ക് അഹ്ലാമി, താങ്കളുടെ സ്വപ്നങ്ങൾ ഞാൻ സാധ്യമാക്കും.
വാലിദി അസിസിൽ പെരിയ പ്രിയ ഉപ്പ അതെവിടെ വരിക? പിന്നെ അത് തുടക്കത്തിൽ വരും. ഹസൽത്തു അല റിസാലത്തിക്ക വാഷ്കുറു അല തഹനിയത്തിക്ക, താങ്കളുടെ കത്ത് കിട്ടി താങ്കളുടെ ആശംസയ്ക്ക് നന്ദിയുണ്ട്. പിന്നെ തഹിയത്തം തൊയ്യബത്തം വാറക്കത്തം വബായത് അല്ലേ, അത് കത്തിന്റെ തുടക്കത്തിലൊക്കെ വരുന്ന വാക്കാണ്. ഇവിടെ നിങ്ങളിതിൽ ആദ്യം മക്കാൻ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം എഴുതാം, താരീഖ് ഡേറ്റും എഴുതാം, ഡേറ്റ് എഴുതണം. എന്നിട്ട് ഇവിടെ ആ തുടക്കത്തിൽ വരുന്ന വാക്ക് ഏതായിരിക്കും? വാലിദി അല്ല അസീസ്. അതിനുശേഷം ഏതാണ്? തഹിയത്തം തൊയ്യബത്തം കത്തിൽ പുസ്തകത്തിൽ അങ്ങനെയുള്ളത് അല്ലേ. പിന്നെ അതിനുശേഷം അത്തമന്നാലൊക്കെ ഹൈറും വാഫിയ, പിന്നെ താങ്കളുടെ കത്ത് കിട്ടി എന്ന് പറയുന്ന സെന്റൻസ്, അവസാനം ഈ സെന്റൻസ്, അങ്ങനെയാണ് ഇതുണ്ട് കേട്ടോ. അപ്പൊ അതിൻ്റെ ഒരു ഓർഡർ ഞാൻ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, 1, 2, 3, 4, 5 എങ്ങനെ ഇവിടെ ഈ ഓർഡറിലൂടെ എഴുതി പൂർത്തിയാക്കണം. ഓക്കെ അല്ലേ. ഇനി അങ്ങനെയാണ് കത്ത് പൂരിപ്പിക്കേണ്ട. അഞ്ചാമത്തെ നുൻഷിദ് അബിയാദ് വനഴിദ് സുതൂറ കമാ ഫിൽ മിസാൽ. ഇവിടെ ഒരു ബൈത്ത് മിസാല് കൊടുത്തിട്ടുണ്ട് പദ്യത്തിന്റെ. ഇന്നനി ബിന്തുൻ നസീറ അൻസുറുൽ മർ അൽ ഫഖീറ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ, നസീറ എന്ന പദത്തിന്റെ ഒരേ അതിന്റെ ഈ വാക്ക് അക്ഷരങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്, അൻസുറു. അപ്പൊ നസീറ അൻസുറു. എന്നിട്ട് അടുത്ത വരി അബ്ദുലുൽ ജുഹുദാവ ഇന്നി അംല ഉൽ ഖൽബാ സുറൂറ. അതുപോലെ ഇവിടെ പൂരിപ്പിച്ച് നോക്കുക. അപ്പൊ എന്ത് വരും? ഇന്നനി ഈ ബിന്ത് ഇതുപോലെ ഇവിടെ വരും അല്ലെ. റഹീമ. അപ്പൊ റഹീമയുടെ അതേ പദം ഉപയോഗിച്ചിട്ട് അർഹമു എഴുതിയിരിക്കുക. അപ്പൊ ഇന്നനി ബിന്തുൻ റഹീമ അർഹമുത്തിഫലസഹയറ. പിന്നെ അബ്ദുലുൽ ജുഹുദാവ ഇന്നി അംല ഉൽ കൽബ സുറൂറ, അത് അങ്ങനെ തന്നെ ഇവിടെ എഴുതണം. പിന്നെ ഇവിടെ റഷീദ എന്നുള്ളത്, അപ്പൊ എങ്ങനെ പറയും? പറയും ഇന്നനി ഇന്നനി ബിന്തുൻ റഷീദ. ഇവിടെ എന്ത് വരും? റഷീദയുടെ അതേ വാക്ക് അർഷു അല്ല, ഉർഷിദു. ഉർഷിദുൽ ഖൗമ ലലീല. പിന്നെ ഈ രണ്ടാമത്തെ സെന്റൻസ് അതുപോലെ ഇവിടെ വരും. മനസ്സിലായോ? ഇതുണ്ടോ? ഇതുപോലെ എഴുതണം, ഇതുപോലെ എഴുതണം. ഇനി ഹിയ തൻസുറു അന അൻസുറു. ഇവിടെ ഉദാഹരണത്തിലുള്ള പോലെ ചെയ്യാനാണ്. ഹിയ തൻസുറു അന അൻസുറു. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ അർഹമു എന്നുണ്ട്. ഹിയ തർഹമു അന അർഹമു അല്ലെ. അപ്പൊ ഇവിടെ തർഹമു, ഇവിടെ അന ചേർക്കണം. ഇവിടെ തുർഷിദു എന്നുണ്ട്. അപ്പൊ ഹിയ തുർഷിദു അന ഉർഷിദു. അങ്ങനെയാണ് ഇത് പൂരിപ്പിക്കേണ്ടത്. കണ്ടോ? ഇതുപോലെ. ഇനി മുദക്കിർ തയ്യാറാക്കാണ്. ഇൻഹദമത് മദാരിസും കസീറ ബിൽ സിൽസാല ഫി തുർക്കിയ. തുർക്കിയില് ധാരാളം സ്കൂൾ കെട്ടിടങ്ങൾ എന്താണ് ഇതായിപ്പോയി, തകർന്നുപോയി. അസമത്ത് മുൻതദൽ അറബിയ ബിൽഫിൽ മദ്രസത്തിൽ ഇബ്തിദായി അൽ ഹുക്കൂമിയ ബി കണ്ണൂർ അല ഇർസാലിൽ മുസായദാത്തി ഇലൈഹ. കണ്ണൂരിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അറബി ക്ലബ്ബ് അവർക്ക് സഹായം അയക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതിനെ വേണ്ട വാക്കുകളാണ് മവാദുൽ ഖിദായിയ ഭക്ഷണ സാധനങ്ങൾ, മുസായദാത്ത് സഹായങ്ങൾ, മലാബിസ് വസ്ത്രം, ഖമീസ് ഷർട്ട്, ഉൽബത്തുൽ അൽവാൻ കളർ ബോക്സ്, തബറുവാത്ത് സംഭാവന, ദഫാത്തിർ നോട്ട്ബുക്ക്, യുസായിദു സഹായിക്കുന്നു, കിർത്താസിയാദ് സ്റ്റേഷനറി, ബന്തലൂൻ പാൻറ്, യുഷ്തരി വാങ്ങും, യജ്മാവ് കളക്ട് ചെയ്യും. അപ്പൊ യജ്മാവ് ആളാവ് മുൻതദൽ അറബിയ എന്ത് ചെയ്യും? അവർ കളക്ട് ചെയ്യും. എന്ത് കളക്ട് ചെയ്യും? അപ്പൊ അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാം, നോക്കൂ. യജ്മാവ് അൽ മവാദിൽ ഖിദായിയ ഭക്ഷണ സാധനങ്ങൾ, അതുപോലെ വൽ മലാബിസ്, എന്തൊക്കെ മലാബിസ്? മിനൽ ഖമീസി വൽ ബന്തലും പാൻറ്റും ഷർട്ടും, വയഷ്തരി, ഇതിലുള്ള വാക്കുകൾ വെച്ച് മാത്രം എഴുതിയിരിക്കണം കേട്ടോ. സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങും, ഇതുപോലെ ദഫാത്തിർ ഉൽബത്തിൽ അൽവാൻ പോൽ മിസില ഉൽബത്തിൽ അൽവാൻ വ ദഫാത്തിർ. പിന്നെ വയജ്മാവ് തബർവാത്ത് വൽ മുസാ സഹായവും സംഭാവനയും ശേഖരിക്കും, മിനന്നാസ് ജനങ്ങളിൽ നിന്നിട്ടോ. വൈസായിദു സഹായിക്കും അൽ മൽഹൂഫീന, എന്താണ്? ദുരിത ബാധിതരെ അല്ലെ, അല്ലെങ്കിൽ അവിടെയുള്ള മദ്രസകൾക്ക് വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെ നമുക്ക് ഇത് പൂരിപ്പിക്കാം. അപ്പം ഇത്രയാണ് ആറാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ അറബി കെ ജി വെബിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അള്ളാഹ് അള്ളാഹു നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.